എലഗൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാണ്ട്. കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം. ചക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുരുവും ചൈനയൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചക്ക ക്ലീൻ ചെയ്തതൊന്നും കാണിച്ചിട്ടില്ല. ചക്കയൊക്കെ ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചക്ക കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചീനിച്ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്, അടുപ്പും കത്തിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ചക്ക കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ ഈ ചക്കയിൽ നിന്ന് അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് ഊറി വരും. അപ്പോൾ ആ വെള്ളമൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ട് ചക്ക എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചക്ക മൂത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചക്ക നമ്മൾ വറ്റലുണ്ടാക്കുന്നതിനും അരമണിക്കൂർ മുന്നേ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട്, എന്തെങ്കിലും ഈ എന്തോ നമ്മൾ ഈ അരിയൊക്കെ തോരാനായിട്ട് കുതിർത്തിട്ട് തോരാനായിട്ട് വെക്കുന്ന പാത്രമില്ലേ, അതുപോലുള്ള പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അംശമെല്ലാം, ഉപ്പ് ചേരുമ്പോൾ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഇങ്ങ് പുറത്തോട്ട് വരും. അപ്പോൾ അത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വറ്റലുണ്ടാക്കുമ്പോൾ എളുപ്പത്തിൽ ഇത് മൂത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചക്ക മൂത്ത് വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചക്ക മൂത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും എടുത്തില്ല. ഒരു 5-10 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ ഇതിട്ടിട്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യാതെ വെക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും ചക്ക മൂത്ത് വരാനായിട്ട്. അത് മാത്രമല്ല, എണ്ണയും ഒരുപാട് ഈ കുടിക്കും എന്ന് പറയില്ലേ ചിലർ, അതായത് എന്തെങ്കിലും നമ്മളുണ്ടാക്കുമ്പോൾ എണ്ണ ഒരുപാട് കുടിച്ചു എന്ന് പറയില്ലേ, പക്ഷേ ഇത് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നല്ലതായിട്ട് പെട്ടെന്ന് 10 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ ഇട്ടിട്ട്, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഇട്ട ചക്ക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി ഒരു പാത്രത്തിലോട്ട്, അതായത് തുളയുള്ളൊരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കണം. അപ്പോൾ ഈ എണ്ണയൊക്കെ അതിലിനി വേറെ എണ്ണ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വാർന്നു പോയിട്ട് വറ്റൽ നന്നായിട്ട് കിട്ടും. ഇതെല്ലാം ഇനി ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പം എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. വെച്ചിട്ട് നന്നായിട്ട് ഇത് വറുത്ത് എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇട്ട ഉടനെ ഇങ്ങനെ ഒരു 2-3 ഇളക്ക് ഇളക്കണം. അല്ലാതെ ഇങ്ങനെ ഇട്ട് എപ്പോഴും ഇളക്കി കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഇത് ചൂടടിക്കുമ്പോൾ ഈ ചക്ക കുഴയും. കുഴയുമ്പോൾ ഇങ്ങനെ നമ്മളിട്ട് ഒരുപാട് ഇളക്കുകയാണെങ്കിൽ ഈ ചക്ക വറ്റൽ മൊത്തത്തിൽ പൊടിഞ്ഞു പോകും. പൊടിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് മൂത്ത് കിട്ടില്ല. അപ്പോൾ ഒന്ന് ഇളക്കാനേ പാടുള്ളൂ. ഒന്ന് ഇളക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി. ഇപ്പോൾ രണ്ടാമതിട്ട ചക്കയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. മാറ്റി നേരത്തെ നമ്മൾ ഇട്ട് വെച്ച പാത്രത്തിലോട്ടിടാം. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ആ പാത്രത്തിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ ചക്ക മാറ്റിയിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി എണ്ണ പിടിക്കട്ടെ എന്ന് വെച്ചിട്ട്. എൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ല. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ നൂത്തിട്ടിട്ട് അതിൻ്റെ പുറത്തിട്ടാലും മതി, ബാക്കിയുള്ള എണ്ണയൊക്കെ ടിഷ്യൂ പേപ്പർ പിടിച്ചെടുത്തോളും. പക്ഷേ ടിഷ്യൂ ഇല്ലാത്തത് കൊണ്ട് ന്യൂസ് പേപ്പറിൻ്റെ പുറത്താണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത്. ഇങ്ങനെ ന്യൂസ് പേപ്പറിൻ്റെ പുറത്തിടുന്നത് നല്ലതല്ല, കാരണം അതിലുള്ള എന്തോ പറയുക മഷിയൊക്കെ ഇതിൽ പിടിക്കും. പക്ഷേ ടിഷ്യൂ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടത്. ബാക്കി ഇനി ഇത്ര ചക്കയും കൂടിയുണ്ട്. ഇതും കൂടി എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് കോരാം. ഇത്രയേ ഉള്ളൂ. ഒരു ചക്കയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തത്, ഒരു ചെറിയ ചക്കയാണ് ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ ചക്ക മുഴുവനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് 4-5 പ്രാവശ്യം ഇട്ടിട്ടാണ് ഈ ചക്ക വറുത്ത് റെഡിയാക്കിയത്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി
ഇനി ഇത് ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇട്ട് നമുക്ക് എത്ര ദിവസം വേണോ എടുക്കാം, വെച്ചിരുന്ന് എത്ര ദിവസം വേണോ കഴിക്കാം. ചീത്തയൊന്നും ആകത്തില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്, കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.